ഓണത്തിന് പിന്നാലെ നിത്യ ചെലവുകൾക്ക് വകയില്ലാത്ത നിലയിലേക്ക് സർക്കാർ എത്തിയിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി മാറിയതോടെ ക്ഷേമനിധികളിലെ നിക്ഷേപം ട്രഷറികളിലേക്ക് സമാഹരിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ ഇങ്ങനെത്തുന്ന നിക്ഷേപം നിത്യ ചെലവുകൾക്കും ബിൽ മാറുന്നതിനും ഉപയോഗിക്കും ഇതുവഴി ആയിരത്തി എഴുന്നൂറ് കോടി സമാഹരിക്കാനാണ് തീരുമാനം കഴിഞ്ഞ കുറേ മാസങ്ങളായി കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണ് വായ്പാ പരിധി വെട്ടിക്കുറച്ചത് മാത്രമല്ല നികുതി വിഹിതത്തിലും കേന്ദ്രം കുറവ് വരുത്തി ഈ വർഷം ഇനി രണ്ടായിരം കോടി രൂപ മാത്രമേ സംസ്ഥാനത്തിന് വായ്പ എടുക്കാനും കഴിയൂ ഇക്കൊല്ലത്തെ ഓണച്ചെലവുകൾക്കായി പതിനെണ്ണായിരം കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവാക്കിയത് തൊട്ടു പിന്നാലെ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും നൽകേണ്ടി വന്നു ഇതോടെ നിത്യ ചെലവ് പോലും പ്രതിസന്ധിയിലായി ഇത് മറികടക്കാനാണ് ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പണം സമാഹരിക്കാൻ തീരുമാനിച്ചത് മോട്ടോർ ട്രാൻസ്പോർട്ട് ക്ഷേമനിധി ബോർഡിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് കോടിയും ചെത്തു തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് അഞ്ഞൂറ് കോടിയും നിക്ഷേപമായി സ്വീകരിക്കും വായ്പയെടുക്കാൻ കേന്ദ്രം അനുവദിച്ച പരിധിയിൽ ഇനി രണ്ടായിരം കോടി രൂപ മാത്രമാണ് അവശേഷിക്കുന്നത് പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്നതും വെട്ടിക്കുറച്ച ഗ്രാൻഡുകൾ നൽകണമെന്നതുമായ അപേക്ഷകൾ ഇതുവരെയും കേന്ദ്രം പരിഗണിച്ചിട്ടില്ല ഓണച്ചെലവുകൾക്കായി ട്രഷറി നിയന്ത്രണം നേരത്തെ ഏർപ്പെടുത്തിയിരുന്നു അഞ്ചു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾ മാറി നൽകേണ്ടതുണ്ട് ക്ഷേമനിധികളിൽ നിന്ന് ദീർഘകാല സ്ഥിരം നിക്ഷേപമായാണ് പണം വാങ്ങുന്നതെങ്കിലും കേന്ദ്രം ഇത് കേരളത്തിന്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തും അതുകൊണ്ട് തന്നെ ഹ്രസ്വകാല നിക്ഷേപമായി സ്വീകരിച്ച ഡിസംബറിന് മുന്നേ മടക്കി നൽകാനാണ് കേരളത്തിന്റെ നീക്കം തിരുവനന്തപുരത്ത് നിന്നും എം ജി പ്രതീഷ് ഫോർജനം കഴുതയല്ല ഇങ്ങനെ പക്ഷേ അന്നൊക്കെ വായ്പയോ കേന്ദ്ര സഹായമോ കിട്ടുമ്പോൾ തിരികെ അടയ്ക്കാം എന്നൊരു ഉറപ്പുണ്ടായിരുന്നു ആ തുക ഉപയോഗിച്ച് സാമ്പത്തിക വർഷം തീരും മുമ്പ് തിരിച്ചടച്ച് കടം കുറയ്ക്കുകയായിരുന്നു പതിവ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ തുക എങ്ങനെ തിരിച്ചടയ്ക്കും എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ആ ചോദ്യമാണ് പ്രധാനമായി ശേഷിക്കുന്നത് പ്രതികരണങ്ങളിൽ കുറച്ച് പ്രതിസന്ധി വരാൻ കാരണം ഈ തന്നെയാണ് ആയിട്ടുള്ള കാരണം എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങി പോയാൽ മതി എന്നുള്ളതാണ് നമുക്ക് അല്ലാതെ വേറെ ഒന്നും പറയാനില്ല തന്നെയാണ് നമ്മളെല്ലാവരും അലട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഓണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ട ഗതി സർക്കാരിന് കക്ക കട്ട് കേട്ടു അവൻ്റെ കുടുംബങ്ങളെ നേടിയിട്ടുണ്ട് അവൻ കോടിക്കണക്കും അവൻ്റെ കുടുംബത്തിന് നേടിയിട്ടാണ് അവൻ പേര് പറഞ്ഞ കട കടങ്ങളെന്ന് പറഞ്ഞു സർക്കാരിന് കടമെന്ന് പറയണത് പക്ഷെ കടമല്ല തനമേ ഉണ്ട് അതുകൊണ്ട് അവർ പലതും പറയും അത് നമ്മളത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലല്ല സർക്കാരിൻ്റെ ഈ സർക്കാർ ഈ കേരളത്തിലെ ജന പാവപ്പെട്ട ജനതയെ സംരക്ഷിക്കാതെ ദൂർത്തടിക്കുമ്പോൾ ഈ സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്കറിയില്ല പണം എല്ലാം സർക്കാരിൻ്റെ ആളുകൾ കൊള്ളാടിച്ചോണ്ട് വ്യാപനന്തിയാകും സംശയം എന്താണ് പ്രതിസന്ധി ഉണ്ടെന്ന് അളുകറിയാവും പുറത്തിറങ്ങി നടങ്ങും അളുകറിയാവും പ്രതിസന്ധി എന്താണ്